ഇപ്പോ എറണാകുളം പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ബിലാൽ തട്ടുകട എന്ന് പറയുന്ന ഒരു തട്ടുകടയുണ്ട്. നമ്മൾ ഇപ്പോ എത്ര സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ചില സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്ന രുചി ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ചിക്കൻ മട്ടൻ റോസ്റ്റ് കപ്പ ബിരിയാണി കാട പോട്ടിയാണ് ആവി പറക്കുന്ന കേരച്ചൂര എന്ന് വേണ്ട ഒരുവിധം വൈകുന്നേരം കിട്ടുന്ന സകല സാധനങ്ങളുണ്ട്. പൈനാപ്പിൾ ആണ് കോവയ്ക്ക ഉപ്പിലിട്ട് ഇവിടുന്ന് കടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ചീത്ത കിട്ടും. ഓ ഇതാണ് മോനെ പരുവപ്പെട്ട ഉപ്പിലിടന്ന് പറയുന്ന സാധനം. ഓ ഈ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറക്കും. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, എല്ലാവരും ഒരുപാട് ഇഷ്ടം. ഇന്ന് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ കുറേ സ്ഥലങ്ങളാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇപ്പോൾ എറണാകുളം പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ബിലാൽ തട്ടുകട എന്ന് പറയുന്ന ഒരു തട്ടുകടയുണ്ട്. നമ്മളിപ്പോൾ എത്ര സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ചില സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്ന രുചി ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മളെ പടമുകൾ, എറണാകുളം പടമുകളുള്ള ബിലാൽ തട്ടുകട. ഇവിടെ ഉള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ചിക്കൻ മട്ടൻ റോസ്റ്റ് കൊത്ത് പൊറോട്ട കപ്പ ബിരിയാണി കാട ഫ്രൈ എന്ന് വേണ്ട ഒരുവിധം വൈകുന്നേരം കിട്ടുന്ന സകല സാധനങ്ങളും, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാ വീശപ്പം, ഇടിയപ്പം, നൂൽപുട്ട്, സാദാപ്പുട്ട്, അപ്പം, കപ്പ പുഴുങ്ങിയത്, ബിരിയാണി എന്ന് വേണ്ട സകല സാധനങ്ങൾ. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഐറ്റം എല്ലാം കൂടെ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് കാണാം. പിന്നെ ഫിഷിൻ്റെ ഐറ്റം ഉണ്ട്, മീറ്റിൻ്റെ ഐറ്റം ഉണ്ട്, ഫിഷിൻ്റെ ഐറ്റം ഉണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു കടയാണ് എറണാകുളത്തെ പടമുകൾ ബിലാൽ തട്ടുകട. ഇനി ഇവിടുത്തെ വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് കാണാം. എന്താ മീനുണ്ട്, ചിക്കൻ്റെ ഐറ്റമാണ്, എന്താ ബിരിയാണി, ബിരിയാണിയുണ്ട്, ചട്നി, ചമ്മന്തി, വെജിറ്റബിൾ കറി, വെജിറ്റബിൾ സ്റ്റൂ, ദോശ, ഇതാ പുട്ട് നിരനിരയായി തള്ളി വെച്ചിട്ടുണ്ട്. അടുത്ത പുട്ട് ഇതാ അതിനകത്ത് ഇരിപ്പുണ്ട്, പുട്ടിന് ആവി വരികയാണ്. പിന്നെ അതാ ഇവിടെയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. ഇതാ അപ്പം, വീശപ്പം, പുട്ട്, കപ്പ, പിന്നെ ബീഫ്, ഓ ചിക്കൻ, ചിക്കൻ 65, കാട, കാട ഫ്രൈ, ചിക്കൻ പാർട്സ് ഫ്രൈ ഉണ്ട്, ബീഫ് മീഡിയം, ബീഫ് ഡ്രൈ ഫ്രൈ, പിന്നെ ചിക്കൻ കറി, ബീഫ് ലിവർ ഫ്രൈഡ് ഐറ്റം, കപ്പ ബിരിയാണി. ഓ അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഐറ്റങ്ങളുണ്ട്. വൈകുന്നേരം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. പുട്ട് അതിൻ്റെ കൂടെ പോട്ടി മിക്സ് അല്ലേ, പോട്ടി മിക്സ്, പോട്ടി മിക്സ് ചെയ്ത് നോക്കണേ. ഇതാ പുട്ടും പോട്ടി മിക്സും. അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ ഈ ബിലാൽ തട്ടുകടയുടെ വലിയ തിരക്ക്. ഇതിൻ്റെ അമരക്കാരിൽ ഒരാളായ ആളാണ് ഇരിക്കുന്നത്. ചേട്ടൻ പേര്? പേര് അഷ്റഫ്. അഷ്റഫ്, അഷ്റഫ്. അപ്പോൾ 24 hours ആണ്, 24 മണിക്കൂർ, 24 മണിക്കൂർ. ഏറ്റവും കൂടുതൽ തിരക്ക് വരണം വൈകുന്നേരം രാവിലെ, വൈകിട്ടാണ്, വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ. 6 മണി മുതൽ ഒരു 2 മണി വരെ നല്ല തിരക്കാണ് വെളുപ്പിന്. പിന്നെ ഈ തൊഴിലാളികൾ പിന്നെ പോയിട്ട് പിന്നീട് വരും, പിന്നെ അടുത്ത ഷിഫ്റ്റ് വേറെ. ഓ അങ്ങനെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ബിലാൽ തട്ടുകടയിൽ നിന്നും നമുക്ക് പതുക്കെ യാത്ര പറയാം. വരിക എറണാകുളം പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല മനോഹരമായ ഭക്ഷണം കിട്ടുന്ന നല്ല വിശാലമായ സ്ഥലമുള്ള സ്ഥലമാണ്. അപ്പോൾ ബിലാൽ തട്ടുകട മറക്കരുത്. കേരളത്തിലുള്ള എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി സഞ്ചരിക്കാൻ നേരത്ത് ഇനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് വീണ്ടും പോവാം. നമസ്കാരം. എറണാകുളത്തെ വൈകുന്നേരത്തെ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു തട്ടുകട പോലെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു വലിയ ഹൈ ക്ലാസ് രീതിയിലുള്ള രണ്ടാമത്തെ ഒരു സംഭവമാണ് ആലിച്ചുവട് പാടിവട്ടത്തിലുള്ള നമ്മുടെ സർബത്ത് ഷമീർ എന്ന് പറയുന്ന കട. ഇവിടെ സർബത്ത് കിട്ടും, പിന്നെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അകത്തൊന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അപ്പം നെയ്പത്തിരിയുടെ പരിപാടിയാണ്. നെയ്പത്തിരി ഇത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നെയ്പത്തിരി ഈ നെയ്പത്തിരി എങ്ങനെ ഇടുമ്പോഴാണ് ഇങ്ങനെ ആവണമെന്നുള്ളതാണ് ഇതായിരിക്കും. ഈ സാധനമാണ് ഇട്ട് ഈ പരുവത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. നെയ്പത്തിരി ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ നെയ്പത്തിരി എണ്ണയിൽ ഇടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് അറിയാമോ? ഇഡലി പോലെ ഇരിക്കും അല്ലേ.
ഇഡ്ഡലി പോലെ ഇരിക്കുന്ന ഈ സാധനമാണ് നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇടുമ്പോൾ നെയ്പത്തിരി വില ആവുന്നത് ഷേപ്പാണ് പറഞ്ഞത് പിന്നെ ഇതിനാ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കും അല്ലേ ഇതിനെ എടുത്തിട്ട് ദാ ഇങ്ങനെ പ്രസ് ചെയ്യ് ഇട്ടോളൂ കേട്ടോ ഇതിലിടുവേ ദാ ദാ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് വെച്ച് ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെയാണ് ഇത് നമ്മൾ കയറി വന്നപ്പോൾ ഇതാണ് കണ്ടത് കേട്ടോ ഇതൊന്നും അല്ല കാഴ്ച കേട്ടോ പട്ട പട്ട അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത്രയും വിഭവങ്ങൾ ഇങ്ങനെ നിരന്ന് വെച്ചിട്ടുണ്ട് ഇതാ ഇപ്പോൾ ക്യാമറ എടുക്കുന്ന ആളിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് കണ്ണാടിയാണ് നീ ഇതിൻ്റെ നേരെ അപ്പുറ സൈഡിൽ പോകും ഇനി ഇതാണ് വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത് മറ്റേ അവിടുത്തെ ഫ്രൈ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇത് പൊട്ടിയല്ലേ മോലാളി ഈ നിൽക്കുന്ന ആളാണ് മോലാളി പറയൂല കേട്ടോ ഒറ്റ മനുഷ്യൻ പറയൂല ഒറ്റ മനുഷ്യൻ പറയും ഇത് പൊട്ടിയാണ് പിന്നെ ഇത് ബീഫ് പിന്നെ ഇത് ചിക്കൻ 65 കാട ലെഗ് പീസ് ബീഫ് ചുക്ക ചിക്കൻ ചുക്ക ബീഫിൻ്റെ ഒരു ഐറ്റം പുട്ട് പിന്നെ ഇവിടെ മീൻകറി ഇരിപ്പുണ്ട് പിന്നെ പുട്ട് ദോശ അപ്പം ഇടിയപ്പം നൂലപ്പം ചപ്പാത്തി വെള്ളയപ്പം കള്ളപ്പം ബിരിയാണി റൈസ് കപ്പ ഇതിത്രയും ഒരു സെക്ഷനെ ഇനി അടുത്ത് വേറൊരു ജ്യൂസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ അത് പോയി കാണാം ഇതിന് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ക്യാരറ്റ് ഉപ്പിലിട്ട് ഉപ്പിലിട്ടത് പച്ചമാങ്ങ പച്ചമാങ്ങ ഉപ്പ് ഇന്നിട്ടേ ഉള്ളൂ ആ ഇത് ഇന്നിട്ടതേ ഉള്ളൂ ഇനി ഇത് പൈനാപ്പിളാണ് പൈനാപ്പിളും ഇന്ന് ഇട്ടതേ ഉള്ളൂ തോന്നുന്നു കേട്ടോ പൈനാപ്പിള് മുളകും ഒരു കുളിർമ ഇനി അടുത്ത് മാങ്ങാച്ചാർ ഈ മാങ്ങാച്ചാറാണ് നേരത്തേക്കാൾ നല്ല പുളിയും കറക്റ്റായിട്ട് ആ എരിവും എല്ലാം കൂടെ ഇതിലായിരിക്കും ചേർന്ന് വന്നിട്ടുള്ളത് ഓ ഇതാണ് മോനെ പരുവപ്പെട്ട ഉപ്പിലിടന്ന് പറയുന്ന സാധനം ഓ ഈ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറക്കും ഇനി വളരെ റയറായിട്ട് നമുക്ക് കിട്ടുന്നൊരു സാധനമാണ് കോവയ്ക്ക ഉപ്പിലിട് കോവയ്ക്ക ഉപ്പിലിട് അത്യാവശ്യം ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ അതുമുണ്ട് കേട്ടോ കോവയ്ക്ക ഉപ്പിലിട് കോവയ്ക്ക ഉപ്പിലിട് ഒന്ന് നോക്കട്ടെ ഇവിടെ നിന്ന് കടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ചീറ്റ് കിട്ടും കോവയ്ക്ക ഉപ്പിലിട് സൂപ്പർ കേട്ടോ അയ്യോ ഇത് നമ്മ നെല്ലിക്ക ഉപ്പിലിട് നമ്മളീ പുതിയ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ സാധനത്തിന് മറക്കരുത് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നപ്പോൾ നമുക്ക് കിട്ടിയ നെല്ലിക്ക എന്ന് പറയുന്ന നെല്ലിക്ക ഉപ്പിലിട് നെല്ലിക്ക നെല്ലിക്ക തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു ആദ്യം ഗക്കും പിന്നെ മതിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഓ നല്ല പരുവപ്പെട്ട നെല്ലിക്ക ഓ ഇനി അടുത്ത് ഇവിടുത്തെ ജ്യൂസുണ്ട് ജ്യൂസ് ഒരു അന്യായ സാധനമാണ് ഓരോ ജ്യൂസായിട്ട് പരിചയപ്പെടാം എല്ലാം കൂടെ കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വയറ് വരുവി പോകും ജ്യൂസുകൾ കുറേ ഉണ്ട് ഇത് ഏതാണ് കഴിക്കാൻ പോണേ ബൂസ്റ്റ് കുലുക്കി ബൂസ്റ്റ് കുലുക്കി എന്നാണ് എൻ്റെ പേര് അടിച്ചോ അയ്യോ കസ് കസ് ആഹാ
एक बार मारो ബൂസ്റ്റ് കുലുക്കി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ജ്യൂസ് വെറൈറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് ഷർബത്ത് സമീർ എന്ന് പറഞ്ഞ നമ്മൾ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിഞ്ചോട് പാടിവെട്ടത്ത് ആ ഒരു ചെറിയ വളവിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള കറക്റ്റ് സാധനങ്ങൾ, ജ്യൂസ്, ഉപ്പിലിടുകൾ, പിന്നെ ഞാൻ നേരത്തെ കണ്ടില്ലേ നല്ല തരക്കുള്ള നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന എറണാകുളത്തെ ടൗണിലുള്ള ഒരു എന്താണ് ഒരു സ്ട്രീറ്റ് ഫുഡ് അല്ലെങ്കിൽ രാത്രി നമുക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കടകളിലൊന്നാണ് ഇത്. നമസ്കാരം സൗഹൃദങ്ങളെ, ഇത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ നിന്നും നമ്മുടെ കുണ്ടറ കല്ലടയ്ക്ക് പോകുന്ന റോഡാണ്. ഇവിടെയാണ് സുരേന്ദ്രൻ്റെ തട്ടുകട. നമ്മൾ ഈ വഴി പോകുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ തട്ടുകടകളിൽ ഒന്ന്. അതൊരു 5-5.5 ആവുന്നേ ഉള്ളൂ, അങ്ങ് അനങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. വരെ ചിക്കൻ കറിയാണ് കേട്ടോ, ചിക്കൻ കറിയല്ല, ചിക്കൻ ചാപ്സ്. ചിക്കൻ ചാപ്സ് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനമാണ് മീൻകറി. കേര ചൂരയാണ് ഇതാ, ആവി പറക്കുന്ന കേരച്ചൂര. ഇതാ കേരച്ചൂരയുടെ തലയാണ് മീൻകറി, തലക്കറിയാണ് ഇത്. അതിൻ്റെ കൂടെ തല ഇട്ട് വെച്ചതിന് ശേഷം ഇത് ഓർഡർ വരുമ്പോൾ ഇത് എടുത്തിട്ട് ആ കറിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സാധനം. ഇനി അടുത്തത് ബീഫ്. ബീഫ് ഒരു കറിയും അല്ല റോസ്റ്റും അല്ലാത്ത നല്ല കുഴച്ച പരുവത്തിൽ വെച്ച ബീഫാണ്. ഇനി നല്ല ചമ്മന്തിയുണ്ട്, തേങ്ങാ ചമ്മന്തി. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ്. ഈ തവിയുടെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നല്ല ചിരട്ട തവി. അടുത്ത് സാമ്പാർ. ഇതാ പാഴ്സൽ വന്നു തുടങ്ങി, വൈകുന്നേരം പാഴ്സലാണ്. കപ്പയും മീനും രണ്ട് ചിക്കൻ. ഇതാ ഈ സാമ്പാറും ചമ്മന്തിയും കൂടെ കൊടുത്താൽ. അപ്പോൾ ഇതൊന്ന് ലൈവായി തുടങ്ങുകയാണ്. ഇനിയാണ് നല്ല തിരക്ക് വരണത്. ഇതാണ് സുരേന്ദ്ര ചേട്ടൻ. ആ അഞ്ച് ദോശ ചമ്മന്തി സാമ്പാർ. നമ്മളൊരു ഒരു 10 കൊല്ലം ആയില്ലേ നമ്മളെ പരിചയപ്പെട്ടി? 10 കൊല്ലം. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഭരണിക്കാവിൽ നിന്ന് ചുറ്റുമില്ലയിലേക്ക് പോകുന്ന സാമാൻ കുണ്ടറ റോഡിലാണ് സുരേന്ദ്ര ചേട്ടൻ്റെ തട്ടുകട. വൈകുന്നേരം 4 മണിക്ക് തുറക്കും, നല്ല തിരക്കുള്ള. അതായത് വീട്ടിലെ ഭക്ഷണം എങ്ങനെ കഴിക്കാമോ അതുപോലെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന, ഞാൻ എല്ലാവരുടെയും സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് സുരേന്ദ്ര ചേട്ടൻ്റെ. പിന്നെ നേരത്തെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ബിസിനസ്സിനപ്പുറത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിചയമുള്ളവരായിട്ട് പരിചയമില്ലാത്തവരായിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടും. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇതാണ്, ചിരിച്ച മുഖത്തോടുകൂടി എപ്പോഴും നിൽക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നു ഈ പേരിൽ തട്ടുകട നടത്തുന്ന അപൂർവ ആളുകളിൽ ഒരാൾ കൂടെയാണ് സുരേന്ദ്രൻ്റെ തട്ടുകട. ഈ ഭരണിക്കാവ്, ശാസ്താകോട്ട ഈ ഭാഗങ്ങളിൽ, കുണ്ടറ ഭാഗങ്ങളിൽ ആരുടെ ചോദിച്ചാലും അറിയാം, കൃത്യമായിട്ട് പറഞ്ഞുതരും സുരേന്ദ്ര ചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞു. വൈകുന്നേരം ഒരു 4 മണി വരെ എത്ര മണി വരെ കാണും? 2 മണി വരെ. 2 മണി വരെ കാണും. 2 മണി വരെ മീനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തീരും, നമ്മൾ നേരത്തെ കണ്ടില്ലേ? അത് തലക്കറി ഈ സാധനങ്ങളെല്ലാം തീരും. വീട്ടിലെ ഭക്ഷണം രുചികരമായി കഴിക്കാൻ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഈ രാത്രി സമയങ്ങളിൽ നമ്മൾ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ വിശ്വസിച്ച് കയറാവുന്ന ഒരു കടയാണ് നമ്മളെ ഈ സുരേന്ദ്ര ചേട്ടൻ്റെ. വൈകുന്നേരം ഒരു 4 മണി ആകുമ്പോൾ ഇതങ്ങ് തുടങ്ങും. നല്ല ചൂട് കട്ടൻ ചായ, പപ്പട വട, ഉഴുന്ന് വട, പഴംപൊരി എന്ന് പറഞ്ഞാൽ ഒരു പഴംപൊരി തിന്നാൽ മതി, പരിപ്പ് വട. ഇവിടുത്തെ പപ്പട വട ഭയങ്കര ഫേമസ് ആയിട്ട് കേട്ടോ. സുരേന്ദ്ര ചേട്ടൻ്റെ കടയില ഏറ്റവും വലിയ പ്രത്യേകത നല്ല മുരുമുര ആയിരിക്കണം പപ്പട വട. അടിച്ച പടക്കണ സൗണ്ട് കേൾക്കും, നോക്കിയാണ്. ഇനി ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ തന്നെ ചെയ്യണമല്ല. അപ്പോൾ നമ്മുടെ കഥയിൽ ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു സ്ഥലം വരെ പോയിട്ട് ഭഗവാന് വരാം. അപ്പോൾ സുരേന്ദ്രനെ വീട്ടിൻ്റെ തൊട്ടടുത്തെത്തിയേ. ഇത് അങ്ങേ അറ്റം വരെ വണ്ടി പോകില്ല. ഒരു പക്ക ഗ്രാമപ്രദേശമാണ് സുരേന്ദ്രൻ്റെ തട്ടുകട. ഓ നാംക്കേ സുനിൽ കുമാർ. സുനിൽ കുമാർ, അപ്പോൾ ആയ കറികളെല്ലാം റെഡിയാക്കി ഓട്ടോയിൽ നേരെ അങ്ങ് കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ലേ
പരിപ്പ് വടയായി ദാ പഴംപൊരിയായി അതാ ചിക്കൻ എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അടുത്ത മീനിന്റെ കറി തലക്കറി എടു ഒയ്യോ ദാ തലക്കറി വീട് ഇവിടെയാണെങ്കിലും പാചകമൊക്കെ ചെയ്യുന്ന തൊട്ട് താഴെ നമ്മുടെ ചേച്ചിമാരെല്ലാവരും കൂടെ ഇരുന്നാണ് പാചകം ഇനി നമുക്ക് നേരെ ഈ പാചകം നടക്കണം നമ്മുടെ ചേച്ചിമാരടുത്ത് സുരേന്ദ്രനാണ് അവിടെ ഇറങ്ങുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ശാസ്താംകോട്ട കായലിലേക്കുള്ള ഒരു ഊട് വഴിയാണ് കേട്ടോ ഇതാണ് വിശാലമായി പരന്നു കിടക്കുന്ന ശാസ്താംകോട്ട കായൽ അങ്ങറ്റം വരെ ഉണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഇതല്ല ഇത് ഈ സുരേന്ദ്ര ചേട്ടൻ്റെ വീട്ടിൻ്റെ അതുവഴിയുള്ള റോഡ് താഴേക്ക് ഇവിടെയാണ് വന്ന് തീരുന്നത് അപ്പോൾ ഇനി നമുക്ക് പാചകം പോരാ കാണാം ഒരു വീട്ടിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നോക്കട്ടെ എനിക്കൊന്നൊരു സാധനങ്ങളെല്ലാം ചിലപ്പോൾ ചെയ്ത് തീർന്നു കാണാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം എന്നിട്ട് സുരേന്ദ്ര ചേട്ടനെ കാണാം ഓക്കെ അപ്പോൾ ഇതാണ് പാചകം ചെയ്യുന്ന ഒരു ചെറിയ വീട് പണികൾ തകർന്നിട്ട് നടക്കുകയാണ് ഇത് ആദ്യത്തെ ആള് പേര് പേര് പറയ് കപ്പ അതാ പുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത വേറൊരാളുണ്ട് വരി അതാ ഇവിടെ രാധ ചേച്ചി ഉള്ളി ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കറികളൊക്കെ കഴിഞ്ഞു അല്ലേ ചേച്ചി ബാക്കിയുള്ള പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു അതാ ഉള്ളി ഇവിടെ ചെയ്തത് അങ്ങ് അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മഴയും കൂടെ ഉണ്ട് കേട്ടോ ഇനി നമുക്കത് നേരെ മുകളിലോട്ട് പോവാം ആ കണ്ടോ അപ്പോൾ പപ്പടവടയും തീർന്നു കട്ടഞ്ചായം തീർന്നു ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് സുരേന്ദ്ര ചേട്ടൻ്റെ വീടും നമ്മൾ കണ്ടു അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു നമ്മൾ ഈ അസമയത്തൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ തട്ടുകടകളാണ് നമ്മൾ ഇന്ന് കണ്ടത് എറണാകുളത്ത് നിന്ന് രണ്ടെണ്ണം പിന്നെ ഇതേ കൊല്ലം ഇവിടെ ഒരെണ്ണം അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന തട്ടുകടകളിൽ മൂന്നെണ്ണമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും നല്ല നമസ്കാരവും കാണാം.